നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പുതുതായിട്ട് കാലുകൂത്തിയിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേര് ബി എസ് എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി എന്നാണ് ബി എസ് ഐ എന്ന് കേൾക്കുമ്പോൾ ഇയാൾ എന്ത് ബ്രാന്താണ് ഈ പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു കമ്പനിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ സൈക്കിളുകൾ നിർമ്മിച്ചിരുന്ന കമ്പനിയാണ് ബി എസ് ഐ എൻ്റെയൊക്കെ ഓർമ്മയിൽ ബി എസ് എന്ന് പറയുന്നത് എനിക്ക് ഏഴാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ അച്ഛൻ ഓഫർ ചെയ്തത് ബി എസ് ഐയുടെ ഒരു സൈക്കിളായിരുന്നു എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തു അങ്ങനെ ബി എസ് ഐ എസ് എൽ ആർ എന്ന് പറയുന്ന അന്നത്തെ ഒരു നീല നിറമുള്ള സൈക്കിൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബെൻസ് കാർ ഓഫർ ചെയ്യുന്ന പോലെ അത്രയും സന്തോഷമായിരുന്നു ആ കാലത്ത് ബി എസ് ഐ എസ് എൽ ആർ കിട്ടുക എന്നുള്ളത് അത് പിന്നെ ദിവസവും തൂത്ത് തുടച്ച് നല്ല എണ്ണയൊക്കെ ഇട്ട് മിനിക്ക് അങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു നമ്മുടെ ഒരു ശീലം ഇടക്കാലത്തൊരു കള്ളനത് അടിച്ചുകൊണ്ട് പോയെങ്കിലും പിന്നീട് പോലീസുകാരത് കണ്ടുപിടിച്ച് തിരിച്ചുകൊണ്ട് തരികയൊക്കെ ചെയ്തൊരു ചരിത്രം ഉണ്ടായിരുന്നു അങ്ങനെ ബി എസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ രക്തത്തിൽ നേരത്തെ ഉള്ളതാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ബി എസ് എ തിരിച്ചു വരുന്നു ഇന്ത്യയിലേക്ക് ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി എസ് എ പുതിയൊരു കമ്പനിയായിട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സൈക്കിളല്ല ഏറ്റവും പുതിയ ബൈക്കുകളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബി എസ് എ എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ യു കെയിൽ ജനിച്ച കമ്പനിയാണ് ബി എസ് എ എന്ന് പറഞ്ഞാൽ ബെർമിങ്ഹാം സ്മോൾ ആംസ് കമ്പനി എന്നാണ് അതിൻ്റെ ഫോം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സൈക്കിളുകൾ നിർമ്മിച്ചുകൊണ്ട് ജനിക്കുകയും അതിനുശേഷം ബൈക്കുകൾ ബസ്സുകൾ കൂടാതെ യുദ്ധവാഹനങ്ങളെല്ലാം നിർമ്മിച്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ കാത്തു നിന്ന കമ്പനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഏറ്റവും കൂടുതൽ ബൈക്കുകൾ നിർമ്മിച്ചിരുന്നത് ബി എസ് എ എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അതിനുശേഷം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോവുകയും പക്ഷേ കാലം കടന്നു പോവുകയും ജാപ്പനീസ് വാഹനങ്ങൾ അതായത് ഇപ്പോൾ ഹോണ്ട തുടങ്ങിയ വാഹനങ്ങളെല്ലാം ടൂ വീലറുകളെല്ലാം ലോകം കീഴടക്കുകയും ചെയ്തപ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആറുണ്ടായിരത്തി എഴുപത്തി രണ്ടിൽ ബി എസ് എ എന്നുള്ള ഈ കമ്പനി അങ്ങ് നിന്ന് പോവുകയാണ് ഉണ്ടായത് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ക്ലാസിക് ലെജൻസ് എന്ന പേരിൽ മഹീന്ദ്രയും മറ്റൊരു കമ്പനിയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ജാവയും എസ്റ്റിയൊക്കെ നിർമ്മിക്കുന്ന കമ്പനി ഈ വാഹനത്തിൻ്റെ പേരിങ്ങ് വാങ്ങിക്കുകയും ഏറ്റവും പുതിയ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി സി സിയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഈ ഗോൾഡ് സ്റ്റാർ എന്നുള്ളൊരു വാഹനം പക്ഷേ ഗോൾഡ് സ്റ്റാർ എന്നുള്ള ഈ ഒരു പേരും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈലിങ്ങും എല്ലാം തന്നെ പണ്ട് ബി എസ് ഐക്ക് ഉണ്ടായിരുന്നാണ് പക്ഷേ അത് സിക്സ് ഫിഫ്റ്റി ആയിരുന്നില്ല ഫൈവ് ഹൺഡ്രഡ് സി സി എഞ്ചിനൊക്കെയായിരുന്നു ആ കാലത്ത് ഗോൾഡ് സ്റ്റാർ സ്റ്റാറിലുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു ലെഗസി നിലനിർത്തിക്കൊണ്ട് ആ ഒരു സ്റ്റൈലിംഗ് നിലനിർത്തിക്കൊണ്ടാണ് ഏറ്റവും പുതിയ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി വന്നിരിക്കുന്നത് ഈ സിക്സ് ഫിഫ്റ്റി സി സി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ വരുന്ന റോയൽ എൻഫീൽഡിന് ഇൻറ്റർസെപ്റ്ററാണ് അത് സിക്സ് ഫിഫ്റ്റി സി സി ആണല്ലോ പക്ഷേ അത് ഡബിൾ സിലിണ്ടർ ആണെങ്കിൽ ഇത് സിംഗിൾ സിലിണ്ടർ ആണെന്നുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും നമ്മളൊരു കമ്പാരിസൺ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് ഇതിനെ ഇതിനായിട്ട് കാണ ഇതായിട്ട് കാണുന്നതന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ജാവയ്ക്കും എസ് ടിക്കും ശേഷം ക്ലാസിക് ലെജൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്ന ബി എസ് എ എന്ന ഈ ഒരു മോഡൽ കാഴ്ചയിൽ തന്നെ നമ്മളെ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രസികൻ ഒരു രൂപമാണ് ഈ വാഹനത്തിന് അതായത് ഒരു റെട്രോ ക്ലാസിക് ലുക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ജാവയുടെയും എസ് ടി ബൈക്കുകളെല്ലാം ഏകദേശം അതുപോലെ തന്നെയാണ് ആ രൂപത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ബി എസ് എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ വാഹനം വന്ന് അടുത്ത് കാണാം അപ്പോൾ ക്ലാസിക് ലെജൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ വാഹനത്തിന് ജാവയുടെയോ അല്ലെങ്കിൽ എസ് സിയുടെയോ യാതൊരു കോമ്പഡൻസും ഉപയോഗിച്ചിട്ടില്ല എൻജിൻ പോലും അവയു വേണ്ടി യാതൊരു ബന്ധവുമില്ല ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ റോട്ടെക്സ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ കമ്പനി നിർമ്മിച്ച എഞ്ചിനാണ് റോട്ടക്സ് ഭയങ്കര പ്രശസ്തമായ ഒരു കമ്പനിയാണ് അതായത് ബി എൻ ഡബ്ലുവിൻ്റെ പോലും ബൈക്കുകളിൽ നാലായിരത്തി അറുപതുകളിലൊക്കെ റോട്ടെക്സിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എൻജിൻ എന്ന് തന്നെയാണ് ഈ ഒരു എഞ്ചിനെ വിളിക്കാവുന്നത് അപ്പോൾ ബ്രിട്ടീഷ് ലഗസി അതുപോലെ തന്നെ ഹൃദയം എന്ന് പറയുന്ന ഓസ്ട്രിയൻ ഇപ്പോൾ ഇന്ത്യൻ കമ്പനി അതാണിപ്പോൾ ബി എസ് ഐക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ നോർട്ടൺ എന്ന കമ്പനി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് അത് ടി വി എസ് ആണോ അതോ ക്ലാസിക് ലൈസൻസ് ആണോ കൊണ്ടുവന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമായിട്ടില്ല അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ബി എസ് എയുടെ ബൈക്കുകൾ കുറച്ചുകൂടെ മുമ്പേ വരാനിരുന്നതാണ് ക്ലാസിക് ലെതൻസിൽ നിന്ന് പക്ഷേ ഈ ഒരു ബ്രാൻഡ് അതായത് ബി എസ് എന്നുള്ള ബ്രാൻഡേം ഇപ്പോൾ മുരുകപ്പ സൈക്കിൾസ് ആണല്ലോ അവരാണല്ലോ ഈ ഒരു ബി എസ് എസ് സൈക്കിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ മുരുകപ്പയുമായിട്ടുള്ള എന്തോ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിലാണ് ഇത് കുറച്ചൊന്ന് വായിക്കുക അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ വരേണ്ടതായിരുന്നു ബി എസ് എന്നുള്ള ഈ ഒരു ബൈക്ക് ബ്രാൻഡ് ഇന്ത്യയിൽ എന്തായാലും കാഴ്ചയിൽ നല്ല രസമാണ് കേട്ടോ അതിരസ അതീവ രസകരം ആ ഒരു ക്ലാസിക് ലുക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ലൈറ്റുകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഹാലതിനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഉരുണ്ട ആ ഒരു ക്ലാസിക് റെട്രോ രീതിയിലുള്ള ഒരു ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റും ഫോം ഫിനിഷുള്ള ഭാഗവും ഉണ്ട് ലെൻസ് ഹെഡ് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ട്രാവൽ നൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് പിൻഭാഗത്ത് നൂറ്റി എട്ട് ആണ് ട്രാവൽ കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കിയാണെങ്കിൽ ടയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പെരേലി ടയർസാണ് ഉപയോഗിച്ചിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് തന്നെ ഒരു പത്ത് മുപ്പതിനായിരം രൂപ രണ്ട് ടയറിൻ്റെ കൂടെ വില വരാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിസിക്ക് കാണിച്ചിട്ടില്ല എന്തായാലും മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എം ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് മുൻ ടയർ ഹൺഡ്രഡ് ബാർ നയൻറ്റി എയ്റ്റീനും അതുപോലെ തന്നെ പിൻഭാഗത്ത് വൺ ഫിഫ്റ്റി ബാർ സെവൻറ്റി ആർ സെവൻറ്റീൻ ടയറുമാണ് കൊടുത്തിരിക്കുന്നത് ബൈക്കിൻ്റെ ഭാരം നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് ആണ് വളരെ ലൈറ്റ് വെയ്റ്റായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സീറ്റ് ഹൈറ്റും ആർക്കും പറ്റുന്ന രീതിയിലാണ് സെവൻ എയ്റ്റി ടു എം എം ആണ് സീറ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് അതായത് വളരെ ഹൈറ്റുള്ള ഇൻ്റർസെപ്റ്ററിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഹൈറ്റ് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഹൈറ്റ് കുറച്ചുകൂടെ കുറവാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ ഏത് ഉയരക്കാർക്കും എന്തായാലും നമുക്ക് ക്ലോസ് ക്ലോസ്സായിട്ട് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള വേരിയൻസ് ഉണ്ട് ഈ വേരിയൻറ്റ് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ആൻഡ് ചേരിക്കുകയാണ് എൻജിൻ ഭാഗങ്ങൾ പോലും പക്ഷേ ടോപ്പൻ്റെ മോഡൽ ഫുൾ കോമാണ് ഫുൾ കോം എന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും ഫുൾ കോമിലാണ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല നമ്മുടെ കൊച്ചിയിലെ ഡീലർഷിപ്പ് എത്തിയിട്ടില്ല ഈ ഇതാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് ഇതിൽ മറ്റ് മെക്കാനിക്കൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് ചേക്കുന്നതെന്നുള്ളൂ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്താണ് അതുപോലെ റെട്രോ സ്റ്റൈലിൽ തന്നെ വയേഡ് ആയിട്ടുള്ള വീലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗം നമ്മൾ വർപ്പിക്കുന്നത് ബുള്ളറ്റിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി പോലുള്ള വാഹനങ്ങളൊക്കെയാണ് ആ തരത്തിലുള്ള മഡ്ഗാടൊക്കെ കൊടുത്തിരിക്കുന്നു പക്ഷേ ആയിട്ട് ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗങ്ങളും തീർച്ചയായിട്ടും ഉണ്ട് ബ്രംബോയുടെ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് അതും ഈ പിരേലിയുടെ കാര്യം പറഞ്ഞ തന്നെ യാതൊരു പിസ്സിക്കും കാണിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഏതായാലും മുൻഭാഗത്തിന് ഈ പറയത്തൊക്കെ പ്രത്യേകത പക്ഷേ ഒരു നല്ല ക്ലാസിക് ലുക്കിംഗ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ മീറ്റർ കൺസോളിലൊക്കെ ഒക്കെ വരികയാണെങ്കിൽ രണ്ട് മീറ്ററുകളാണ് നമുക്ക് കാണാവുന്നത് ഒന്ന് ആർ പി എം മീറ്ററും മറ്റൊന്ന് സ്പീഡോമീറ്ററുമാണ് സ്പീഡോമീറ്ററിനെതി മറ്റൊരു കാര്യം കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൈൽ പേർ അവർ കൊടുത്തിട്ടുണ്ട് എം പി എച്ച് എന്ന് കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് രണ്ടും ഈ പറഞ്ഞപോലെ ഒരു വിദേശ എന്തായാലും വിദേശ ഒരു പെഡിഗ്രിയ ഉള്ള കക്ഷിയാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ പി എം മീറ്റർ മറ്റൊരു തരത്തിലുള്ള നാവിഗേഷൻ അത്രയും കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അതൊരു പൂർണ്ണമായും ക്ലാസിക്കായിട്ട് നിലനിർത്തിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അതുപോലെ ഇതാ സുസ്കി ഇടുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം പഴയ മട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നു സുസ്കി നോക്കുകയാണെങ്കിൽ ദ ബി എസ് എ എന്നുള്ള ബാഡ്ജിംഗ് ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം കാണാവുന്നത് ഇതാ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ മുകളിലാണ് ചെറിയ ഇൻഡിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതായത് എ ബി എസ് പിന്നെ സൈഡ് സ്റ്റാൻഡ് ഓൺ എന്നുള്ള കാര്യം ഹെഡ്ലൈറ്റ് ഓൺ അത്തരത്തിലുള്ള ചെറിയ ഇൻഡിക്കേഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അത് ഗിയർ സെലക്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിലാണ് കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് ഇതാ ഇപ്പോൾ നമ്മൾ ന്യൂട്രലിലേക്ക് ഇടുമ്പോൾ എന്നെന്ന് കാണുന്നു അത് രസമായിട്ടുണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ രസമായിട്ടുണ്ട് ഒട്ടും തന്നെ ഇവിടെ സ്ഥലം കളയാതെ ആ ഭാഗത്തായിട്ട് കൊടുത്താൽ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അവസാനിപ്പിച്ചു വിടർന്ന ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്വിച്ചുകളുടെയൊക്കെ നിലവാരം തീർച്ചയായിട്ടും എടുത്തു പറയാം ഇതാണ് ഹോണിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം ക്വാളിറ്റിയിലാണ് നിർമ്മാണം എല്ലാം തന്നെ ഒരു ഒരു പിച്ചുകു ആക്കാൻ ഇത് കാണിച്ചിട്ടില്ല അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു മുറുക്കാൻചെല്ലം ഒരു സ്ഥലമുണ്ട് അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് കാണുന്ന രണ്ട് ചാർജിങ് പോയിന്റുകളാണ് ഒന്ന് സി ടൈപ്പ് മറ്റൊന്ന് പഴയ എ ടൈപ്പ് അത് രണ്ടും കൊടുത്തിരിക്കുന്നു അത് രസമുണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് രസമായിട്ടുണ്ട് സാധാരണഗതിയിൽ അത് അല്പം കൂടി ഈ ഭാഗത്തൊക്കെ ആയിട്ട് താഴെയൊക്കെ ആയിട്ടാണ് ബൈക്കുകളിൽ പലപ്പോഴും നമുക്ക് ഈ ചാർജിങ് പോർട്ടുകൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഒളിപ്പിച്ച് വെക്കുന്ന പതിവുണ്ട് ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല രസമായിട്ട് മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നു ട്വൽ ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടാങ്കിൻ്റെ കാര്യം പറഞ്ഞാൽ മൈലേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നൊരു തോന്നുന്നുണ്ടാവും മൈലേജ് ഇരുപത്തി അഞ്ചാണ് കമ്പനി പറയുന്നത് നാല് ലിറ്ററിൻ്റെ നൂറ് എന്നുള്ള മണ്ണിലാണ് ബ്രോഷറിലൊക്കെ പറയുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിട്ട് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും ഇതിൻ്റെ ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലാണ് രസമായിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റിംഗ് രസം ഇട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ്റ്റാബ്ലിഷ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഒമ്പതാണല്ലോ ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ മൂന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ബി എസ് എ എന്നുള്ളതിൻ്റെ ആ ലോഗോ അത് ഇവിടെയാണ് കൃത്യമായിട്ട് കാണാവുന്നത് ഇതാ ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ബേമിങ് ഹാം സ്മോൾ ഹാംസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഈ ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയൊക്കെയാണ് ആദ്യം അത് അവർ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് തോക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് സ്റ്റാർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു മറ്റൊരു രസകരമായ കാര്യം ഈ ടാങ്കിൽ അങ്ങനെ കാര്യമായ ഗ്രാഫിക്സ് ഒന്നുമില്ല എന്നുള്ളതാണ് അതാ ഇവിടെ മോളൊരു ഒരു വരെ അങ്ങനെ പോകുന്നു ഇവിടെ റെഡ് നിറത്തിലുള്ള ബി എസ് എന്ന് ഉള്ള ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ആ ബാഡ്ജിങ്ങിൻ്റെയൊക്കെ കെട്രോലൊക്കെ നല്ല രസകരമായിട്ടുണ്ടാവൊന്നും കാലത്തിനനുസരിച്ച് ഒന്നും മാറ്റിയിട്ടില്ല അതങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ടും എഞ്ചിൻ്റെ ഭാഗത്ത് കാണാവുന്നത് ലിക്വിഡ് കൂൾഡ് കോൾഡ് എൻജിൻ്റെ ആണ് ഇവിടെ കാണുന്നത് അതും അവിടെ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബ്ലാക്ക് ഫിനിഷിൻ്റെ അടുത്ത് ആകെ കാണാവുന്നത് മറ്റ് നിറങ്ങൾ കാണാവുന്ന ഈ ഒരു അലുമിനിയം ഫിനിഷുള്ള ഭാഗമാണ് അതിലാണ് ഞാൻ ഈ നേരത്തെ കാണിച്ച ലോഗോ ഉള്ളതും അതുപോലെ തന്നെ ഇവിടെ ബി എസ് എയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഭാരം ഇരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ആണ് അങ്ങനെ കയ്യിൽ നിൽക്കുന്ന രീതിയിലാണ് ഡയമെൻഷൻസ് എല്ലാം എന്ന് തന്നെയാണ് പറയേണ്ടത് എഞ്ചിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല രസകരമായിട്ടുണ്ട് എനിക്ക് ജാവയുടെ ഒക്കെ പഴയ ബൈക്കുകളാണ് ഓർമ്മ വരുന്നത് ഈ ഒരു ഭാഗം കാണുമ്പോൾ അതുപോലെ തന്നെ ഫുഡ് പക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ കാലെത്തുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഒരു എനിക്ക് സിറ്റി കമ്പ്യൂട്ടറായിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണെന്ന് തോന്നുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഡിവൽ ഷോക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പിന്നിലേക്ക് വരുമ്പോഴും ഒരു ക്ലാസിക് ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് രണ്ട് രണ്ടുപേർക്ക് സുഖമായിരിക്കാവുന്ന നല്ല കുഷിനിങ്ങുള്ള സീറ്റ് പക്ഷേ കുറച്ച് നാരോയാണെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതാ ഇവിടെ ആ ഒരു ബ്രിട്ടീഷ് രഹസ്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ബ്രിട്ടീഷ് പതാക അതൊക്കെ രസകരമായിട്ട് ഇന്ത്യൻ പതാക എങ്ങനെ അങ്ങനെ ഇന്ത്യൻ പതാക എങ്ങനെ അങ്ങനെ വാഹനത്തിൽ വെച്ചാൽ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ ഇടുന്ന ഒരു പരിപാടിയുണ്ട് എന്തിനാണ് ഇത്ര അധികം ദേശീയ പതാക എല്ലാവരും കാര്യമായി ഇതിൽ ഉപയോഗിക്കട്ടെ എന്നാണ് തീരുമാനിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ അതിൻ്റെ കാര്യത്തിൽ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആദരിക്കണം പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ ദേശീയ പതാക നമ്മളിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഇന്ത്യയുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേര് പിടിച്ച് തന്നെ ജയിലിലിടുമെന്ന് അറിഞ്ഞൂടാം എന്തായാലും സാരി കാർഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പില്ലൻ റൈഡർക്കുള്ള ഈ ഒരു ഫുഡ് പെക്കും നല്ല നല്ലൊരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റുകളുടെ കാര്യത്തിൽ മുൻഭാഗം ഹാലതിനാണെങ്കിൽ പോലും പിൻഭാഗത്ത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് അതിൻ്റെ ഒരു ഭംഗിയും ഷാർപ്നസ്സും അവിടെയും ഉണ്ട് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് സൈലൻസ് പൈപ്പാണ് അതിനും ആ ഒരു ക്ലാസിക് രീതി തന്നെ കൊടു ആണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഇൻ എക്സോസ് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കേൾക്കേണ്ട സൗണ്ടാണല്ലോ അപ്പോൾ സൗണ്ട് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു കാരണം നമ്മളങ്ങനെ തോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കതിന ഓപ്പൺ ആകുന്ന രസമുള്ളൊരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം സ്ലോ സ്പീഡിലായിരിക്കും പിന്നെ സൗണ്ട് കേൾക്കാൻ കൂടുതൽ രസം മറ്റേത് മറ്റേ എന്താ കാര്യമായ രീതിയിൽ കൈ കൊടുത്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പദച്ചകളൊന്നും ആ ഒരു സ്ലോ സ്പീഡില്ല വളരെ ആയിട്ടുള്ള സൗണ്ടാണ് കേൾക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം രസകരമായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വാഹനം രസമുണ്ട് കാണാൻ രസമുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ നിലവാരം കാഴ്ചത്തിന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഈ ക്ലാസിക് ലെതൻസിൻ്റെ കാര്യത്തിൽ ക്ലാസിക് ലെസൻസ് തുടങ്ങിയ സമയത്ത് ജാവയും അതുപോലെ തന്നെ ജാവയാണ് തുടങ്ങി വെച്ചത് ജാവയുടെ ഒക്കെ ബൈക്കുകൾ വന്നപ്പോൾ എന്തായിരിക്കും ഒരു ഉദ്ദേശം കാരണം ജാവ ഇപ്പോഴത്തെ ഒരു നിലവാരമുള്ള ബൈക്കുകളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു പക്ഷേ ലോങ് ടൈം പ്ലാനാണ് ക്ലാസിക് ലെതൻസിന് ഉണ്ടെന്ന് ഉള്ളതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് ഇപ്പോൾ ജാവയായാലും എസ് ടി ആയാലും എല്ലാം കൂടുതൽ കൂടുതൽ മോഡേണായിട്ട് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പുതിയ ബി എസ് ഐയും വന്നിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ക്ലാസ് ഇല്ലാദിനത്തിൻ്റെ ഭാവി ഭദ്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യകാലത്ത് ജാവ ഒക്കെ ഷോറൂമെടുത്തവരൊക്കെ ആരൽപ്പം അൺഹാപ്പി ആയിരുന്നെങ്കിൽ ഇനി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തരം വാഹനങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം എന്തായാലും ദീർഘദൂരം ഹീറ്റ് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ പോലും വൈബ്രേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട് റോയൽ എൻഫീൽഡുമായിട്ടുള്ള കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാകാവുന്ന വൈബ്രേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ ബൈക്കിനുണ്ടോ എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് സ്വീഡിഷ് കമ്പനിയായ വോൾവോയുടെ ചെറിയ വാഹനങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്കാർ അത് വാങ്ങിക്കാൻ മടിച്ചു കാരണം ബസ് അല്ലെങ്കിൽ ട്രക്ക് നിർമ്മാണ കമ്പനിയായിട്ടാണ് വോൾവോ ഇന്ത്യക്കാരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് അവരിൽ നിന്നും ഒരു ചെറിയ വാഹനം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു എസ് അല്ലെങ്കിൽ ഒരു സെഡാൻ വന്നപ്പോൾ ഇത് വോൾവോയ്ക്ക് പറ്റിയ പണിയാണോ എന്നാണ് ഇന്ത്യക്കാർ ചിന്തിച്ചത് പക്ഷേ ലോകവ്യാപകമായിട്ട് നോക്കിയാൽ വോൾവോ ബസ്സുകളേക്കാൾ മുമ്പേ നിർമ്മിച്ചത് കാറുകളും എസ് യു എന്നുള്ളത് പിന്നീടാണ് ഇന്ത്യക്കാരും മനസ്സിലാക്കിയത് എന്തായാലും ആ ഒരു കൂടി വോൾവോയുടെ വാഹനങ്ങൾ ഇന്ത്യയിൽ വലിയ വിജയമായിട്ട് മാറിയാണ് ഉണ്ടായത് ഒരു ബസ്സുകളേക്കാൾ കൂടുതൽ വലിയ വിജയമാണ് ഇപ്പോൾ വോൾവോയുടെ കാറുകളും അതുപോലെ എസ് യു ബി എസ് ഐ ഇന്ത്യയിലേക്ക് ബൈക്കുകളുമായിട്ട് വരുന്നു കേട്ടപ്പോൾ ഞാൻ ആദ്യം ശങ്കിച്ചത് അങ്ങനെയാണ് കാരണം എന്നെപ്പോലുള്ളവരുടെ മനസ്സിൽ ബി എസ് ഐ എന്ന് പറഞ്ഞാൽ അത് സൈക്കിൾ നിർമ്മാണ കമ്പനിയാണ് അപ്പോൾ ഒരു സൈക്കിൾ നിർമ്മാണ കമ്പനി എങ്ങനെയാണ് ബൈക്കുകൾ നിർമ്മിച്ചാൽ ശരിയാവുക എന്നൊരു പേടിയാണ് നമുക്ക് ആദ്യം തോന്നുക പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സൈക്കിളുകൾ നിർമ്മിച്ചാണ് തുടങ്ങിയെങ്കിലും വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ബൈക്കുകളിലേക്ക് ചുവട് മാറിയ ഒരു ചരിത്രമാണ് ബി എസ് ഐക്കുള്ളത് ഇന്ത്യയിൽ ബി എസ് ഐയുടെ സൈക്കിൾ ബ്രാൻഡും അതുപോലെ തന്നെ ടു വീലർ അല്ലെങ്കിൽ ബൈക്ക് ബ്രാൻഡും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് രണ്ടിൻ്റെ ഉടമസ്ഥത പോലും രണ്ടു പേർക്കാണ് സൈക്കിളുകളുടെ ബ്രാൻഡിൻ്റെ ഉടമസ്ഥത ടി ഐ സൈക്കിൾസ് എന്ന മുരുകപ്പ സൈക്കിൾസിനാണെങ്കിൽ ടു വീലറിൻ്റെ ഉടമസ്ഥത ഇപ്പോൾ ഈ ഒരു ക്ലാസിക് ലെതൻസും അതുപോലെ തന്നെ മഹീന്ദ്രയും കൂടി ചേർന്ന് രൂപീകരിച്ച കമ്പനിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും നമ്മൾ യാതൊരു ബന്ധവുമില്ല എങ്കിൽ പോലും ഇന്ത്യക്കാരുടെ മനസ്സിൽ ബി എസ് എന്ന് കേൾക്കുമ്പോൾ സൈക്കിളുകൾ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടും അതൊരു മോശം കാര്യവുമല്ല കാരണം വളരെ മികച്ച സൈക്കിളുകളാണ് ബി എസ് എയുടെ ബ്രാൻഡിൽ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നതും ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നതും അതേ നിലവാരം തന്നെ ബൈക്കുകളുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ബി എസ് ഐക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കാരണം ഓരോ ഇഞ്ചിലും നിലവാരം നമുക്ക് നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് വളരെ ഗംഭീരമായ നിർമ്മാണ നിലവാരം ആ കാര്യത്തിൽ യാതൊരു സംശയവും പറയാനില്ല ക്ലാസിക് ലെതൻസിൻ്റെ വാഹനങ്ങൾ ഓരോ പടി കടന്ന് മുന്നോട്ട് പോകുന്ന കാണുമ്പോഴും സന്തോഷമുണ്ട് കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ എത്രയോ വർഷങ്ങളായിട്ട് കൂടിയിരുന്ന ബ്രാൻഡുകളാണ് ഇപ്പോൾ ക്ലാസിക് ലെതൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അത് ജാവെ ആയാലും അതുപോലെ എസ് ഡി ആയാലും ഇപ്പോൾ ഏറ്റവും പുതിയ ബി എസ് എ ആയാലും തീർച്ചയായിട്ടും നല്ല വലിപ്പമുള്ളൊരു വാഹനമാണിത് നല്ല വെയ്റ്റുള്ള വാഹനമാണ് ഇരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ഭാരമുള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലൊരു വെയിറ്റൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ വളരെ ഈസിയായി കൺട്രോളുകളൊക്കെയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഓടി തുടങ്ങുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ഒരു വെയിറ്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നതേ ഇല്ല എഴുന്നൂറ്റി എൺപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ റൈഡർ സീറ്റിൻ്റെ ഹൈറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു ഹൈറ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും ഹാൻഡിൽ ബാർ നോക്കിയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ടാങ്ക് ഒരൽപ്പം നീണ്ടതാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഇരുന്ന് കഴിഞ്ഞ് ഹാൻഡിൽ പിടിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഒരു സീറ്റിംഗ് പൊസിഷനാണ് അല്ലെങ്കിൽ റൈഡിങ് പൊസിഷനാണ് ഹാൻഡിലും അതുപോലെ തന്നെ സീറ്റും ചേർന്ന് സമ്മാനിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുക വളരെ കമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഒരു റൈഡിങ് പൊസിഷൻ തന്നെയാണ് തീർച്ചയായിട്ടും കിട്ടുന്നത് അതുപോലെ തന്നെ ഫുഡ് പെഗ്ഗുകൾ കൊടുത്തിരിക്കുന്നത് സെൻ്റർ സെറ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിൽ നിന്ന് കാല് നേരെ വയ്ക്കുന്ന ഫുഡ് പെഗിലൊക്കെയാണ് അതും ഇത്തരത്തിലുള്ള റൈഡിങ് പൊസിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നിയ ഒരു വളരെ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കുഷ്യനിങ്ങ് ഒരല്പം കട്ടി അല്ലെങ്കിൽ തിക്നെസ് കുറവാണ് സീറ്റിൻ്റെ അത് അത് ചെറിയ ദൂരത്തൊന്നും കുഴപ്പമില്ല പക്ഷേ ദീർഘദൂരത്തിൽ അതൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്ന കാര്യമായതുകൊണ്ട് അതിലൊരു കസ്റ്റമൈസേഷൻ നടത്താം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നുമല്ല ഈ വാഹനത്തിൻ്റെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഒരു മൂവായിരം ആർ പി എം തൊട്ട് ആ സൗണ്ടും വാഹനത്തിൻ്റെ എക്സ്ട്രാ സൗണ്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന മാറ്റവും പെർഫോമൻസിൽ വരുന്ന മാറ്റവും തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ലോ ആൻഡ് ആക്സലേഷനും മിഡ് റേഞ്ച് ഒന്നും മോശമല്ല അതുകൊണ്ട് സിറ്റിയിലായാലും വളരെ പോകുമ്പോഴായാലും വളരെ പതുക്കെ പോകുമ്പോഴായാലും ഒക്കെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ഉള്ള റൈഡാണ് സമ്മാനിക്കുന്നത് ഏഴായിരം ആർ പി എം വരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പിക്കപ്പ് പുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒട്ടും മടുപ്പ് ഉണ്ടാകുകയില്ല ഒട്ടും അപകടം ഉണ്ടാവുകയില്ല നമ്മൾ വിചാരിക്കുന്ന സ്പീഡിലും പോകാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ആ ട്രാൻസ്മിഷൻ്റെ ഗിയർ ഷിഫ്റ്റുകളെല്ലാം വളരെ എഫേർട്ട്ലെസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ് ആ ക്ലച്ചും അതുപോലെ ഗിയർ ഷിഫ്റ്റും അതുപോലെ എഞ്ചിനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഹാർമണി തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ റൈഡിൽ വലിയ ഗുണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വൈബ്രേഷൻ അങ്ങനെ അങ്ങനെ വളരെ കുറഞ്ഞൊന്നും പറയാനില്ല വൈബ്രേഷൻ ഒരു നാലായിരം ആർ പി എമ്മിലൊക്കെ എത്തുമ്പോൾ വൈബ്രേഷൻ തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ അതില്ലാത്ത ഏത് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അതിനത് ചോദിച്ചിട്ട് വേണ്ട നിൽക്കുന്നത് എല്ലാ മോഡലുകൾക്കും അതുണ്ടെന്ന് എന്ന് തീർച്ചയായിട്ടും പറയാം പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു വൈബ്രേഷൻ ഒന്നും അനുഭവപ്പെടുന്നില്ല സാധാരണ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ തോന്നുന്ന വൈബ്രേഷൻ ഒരു നാലായിരം ആർക്കു എം എൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇരുന്നൂറ്റൊന്ന് കിലോഗ്രാം ഭാരമുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഈ ഒരു വാഹനത്തെ ബ്രംബോഡ് ബൈക്കുകൾ പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മുന്നിലെ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിലെ ഡ്യുവൽ സ്പ്രിങ്ങുകളുമെല്ലാം റോഡിൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അബ്സോർവ് ചെയ്തങ്ങ് പോകുന്നുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു വലിയ കുഴികളിലും മറ്റും കാണുമ്പോൾ കുറച്ചൊരു ഫേം സൈഡാണ് സസ്പെൻഷൻ എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പിൻഭാഗത്തെ ആ ഒരു സ്പ്രിങ്ങുകൾക്ക് അത് പക്ഷേ ഒരുപക്ഷെ അത് കൂടുതൽ ഗുണമാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം ഒഴിവാകുന്നുണ്ട് കുറച്ച് ഫേം ആയിട്ട് അങ്ങനെ കയറി ഇറങ്ങി പോകുന്നു വലിയ കുഴികളിലും മറ്റും അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ബാൻഡാണ് വന്നിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു പുതുതായി നിർമ്മിക്കപ്പെട്ട ബൈക്കാണെന്നോ തോന്നാത്ത രീതിയിൽ നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബൈക്കുകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഈ വാഹനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് എൻജിനായാലും ഗിയർ ഷിഫ്റ്റുകളും ഗിയർ ബോക്സും ആയാലും അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യം വേണ്ട ആയാലും ക്ലാസിക് അല്ലെങ്കിൽ റെട്രോ ലുക്കായാലും എല്ലാം തന്നെ ഈ ഒരു ഇപ്പോഴത്തെ പുതിയ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായൊരു ബൈക്ക് എന്നിന് പറയാനാവില്ല പക്ഷേ ഒട്ടും തന്നെ വ്യത്യാസം തോന്നുന്നില്ല എന്നുള്ളൊരു ഗുണമുള്ള കാര്യം തന്നെയാണ് ഒരു പുതിയ കമ്പനിയെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ബി എസ് എയിൽ നിന്ന് വരാൻ പോകുന്ന മോഡലുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് തോന്നുന്നു ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബി എസ് എ തുടക്കത്തിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ബി എസ് എ എന്നാണ് പറയേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ബി എസ് എ സൈക്കിളുകളിൽ നിന്നും ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ ബൈക്കുകളുടെ ഇതാ ഈ ഒരു പെട്രോൾ ടാങ്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം വി എസ് ഐയെ ഇനിയിപ്പോൾ നമുക്ക് ടൂ വീലർ രംഗത്ത് വലിയ വിപ്ലവം തന്നെ വലിയ വിപ്ലവം തന്നെ ഈ കമ്പനി സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി വില വില നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിനേക്കാളും കുറവാണ് ഈ വാഹനത്തിൻ്റെ വില എന്നാണ് പറയേണ്ടത് നിറങ്ങളനുസരിച്ച് വിലയുടെ വ്യത്യാസമുണ്ട് റെഡ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് എക്സുറം വില ഈ നമ്മളിപ്പോൾ ഈ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്ന മിഡ് നൈറ്റ് ബ്ലാക്ക് അതുപോലെ മെറ്റാലിക് സിൽവർ രണ്ടിനും മൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഷാഡോ ബ്ലാക്കിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മെറ്റാലിക് സിൽവർ പ്രീമിയം അല്ലെങ്കിൽ അതിനെ ലഗസി എഡിഷൻ തന്നെ വിളിക്കുന്നത് അതിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപയുമാണ് എക്സോറും വില എന്തായാലും ഈ പഴയ ക്ലാസിക് വാഹനങ്ങൾ റിവൈവ് ചെയ്ത് തിരിച്ചു വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കാരണം ബി എസ് എ എന്നൊക്കെ പറയുന്നത് യു കെയിലൊക്കെയുള്ള ജനങ്ങളുടെ ഒരു ഹാരമായിരുന്നു യു കെയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അതിലേറ്റവും അധികം ടു വീലേഴ്സ് വിറ്റിരുന്ന ഒരു കമ്പനിയായിരുന്നു നാലായിരത്തി അമ്പതുകളിൽ എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ മിസ്മാനേജ്മെൻറ്റും അതുപോലെ പല കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ജാപ്പനീസ് വാഹനങ്ങളുടെ തിര തള്ളലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയൊക്കെ നിന്നുപോയ കമ്പനികളാണ് ഇത്തരത്തിലുള്ള ഗംഭീര കമ്പനികൾ എന്തായാലും അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ബി എസ് എ എന്ന് കേൾക്കുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ മനസ്സിൽ വരുന്നത് നമ്മളൊക്കെ കൊതിച്ചിരുന്ന് സ്വന്തമാക്കിയ ബി എസ് എ സൈക്കിളുകളാണ് പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ബൈക്കുകൾ കൂടി സ്വന്തമാക്കാനുള്ള അസുലഭമായ അവസരമാണ് കൈവന്നിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ക്ലാസിക് ലെതൻസ് എന്നാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള പഴയ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഹൃദയ താളമായിരുന്ന പല ബൈക്കുകളും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഈ ബൈക്ക് കളക്ടേഴ്സിൻ്റെ കയ്യിലും ബി എസ് ഐയുടെ ബൈക്കുകളൊക്കെ ഉണ്ട് പക്ഷേ അതിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത്രയും സന്തോഷമുണ്ട് ഈ വാഹനം അവതരിപ്പിച്ചതിൽ അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി പറയട്ടെ ബൈ